ഹായ് ഹലോ, ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഗൗരി ഗൗരി എന്നൊരു മന്ത്രം ഉരുവിട്ട് ശങ്കർ ഒരു വശത്ത്, എന്നാൽ ശങ്കറിനോടുള്ള വെറുപ്പ് കൂട്ടാൻ ധ്രുവൻ ചെയ്യുന്നതൊക്കെ കണ്ട് വിശ്വസിച്ച് ഗൗരി. ഈ കഥ എവിടെ ചെന്ന് അവസാനിക്കും? അല്ലെങ്കിൽ ഇവർ ഗൗരിയുടെയും ശങ്കറിൻ്റെയും പ്രണയകഥയാണ് കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ആ പ്രണയത്തിലേക്ക് കഥ ഇതുവരെ എത്തിയിട്ടില്ല. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മഹാദേവൻ്റെ വളരെ ഭക്തനായിട്ടുള്ള ശങ്കറാണ്. ശിവനെയും പാർവതിയെയും പോലൊരു ബന്ധം, വളരെ തീവ്രമായ ഒരു പ്രണയമാണ് കഥ പറയാൻ പോകുന്നതെന്നുള്ളതായിരുന്നു നമുക്ക് പ്രമോ തൊട്ടേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതങ്ങോട്ടേക്ക് എത്തുന്നില്ല. പ്രണയം പലതരത്തിലും വഴിമാറി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ എവിടെയൊക്കെ ഒരു ടോക്സിക് കണ്ടൻറ് കയറി വരുന്നു, അല്ലെങ്കിൽ പ്രണയം ഒരാൾക്ക് മാത്രമേ തോന്നുന്നുള്ളൂ, മറ്റൊരാൾക്ക് അയാളൊരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് തോന്നുന്നത്, അങ്ങനെ നിൽക്കുകയാണല്ലോ. എന്തായാലും ധ്രുവൻ ചെയ്തത് ഇവിടെ ഗൗരി വിശ്വസിച്ചു ഇരിക്കുകയാണ്, ഇത് ശങ്കറിൻ്റെതാണ്, ശങ്കർ ചെയ്തതാണ് എന്നൊക്കെ. പലതവണ വാതിലിൽ കൊട്ടിയും ശങ്കർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ വീട്ടിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയും തല ആ ഒരു വാതിലിട്ട് മുട്ടിക്കുകയും, അങ്ങനെ തലയ്ക്ക് ചെറിയൊരു ചതവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒടുവിൽ ശങ്കർ ഇതൊന്നും അറിയാതെ അമ്മയുടെ അടുത്ത് തൻ്റെ മനസ്സ് ഉറക്കാണ്, എനിക്ക് അവിടെ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ ഇത് മഹാദേവൻ കേൾക്കുന്നുമുണ്ട്. അതിനൊക്കെ ശേഷം മഹാദേവൻ്റെ അടുത്ത് രാവിലെ തന്നെ ശങ്കർ വന്ന് പറയുന്നുണ്ട്, അച്ഛൻ്റെ മനസ്സ് മാറ്റണം, അച്ഛൻ എന്താ എന്നെ മനസ്സിലാകാത്ത, എനിക്ക് ഗൗരിയോടുള്ള ഇഷ്ടം ഇത്ര ഞാൻ പറഞ്ഞു തന്നില്ല, അപ്പോൾ നീ ഏത് സമയം ഈ ഗൗരി ഗൗരി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു ഗൗരിയോടുള്ള ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം, അത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല ശങ്കറിനെന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് അപ്പോഴും അവശേഷിക്കുകയാണ്. അല്ലെങ്കിൽ ഗൗരിയോടൊന്ന് ഗൗരിയോട് ഇതിപ്പോഴും തുറന്ന് സംസാരിക്കുന്നില്ല. ഗൗരി എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണെന്ന് ഇപ്പോഴും എല്ലാവരോടും പറഞ്ഞ ശങ്കർ ഗൗരിയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. അതേസമയം ഗൗരിയെ പൂട്ടിയിട്ട് ധ്രുവൻ തന്നെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഗൗരി ഇതൊന്നും അറിയാതെ, എന്നാൽ ഇതൊരു ചതിയാവോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ പോലും ഇറങ്ങി രക്ഷപ്പെട്ട് വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നാട്ടുകാർ ഗൗരിയെ കാണുമ്പോൾ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ, ഇനി ആരുടെ കൂടെയും പോയിട്ട് തിരിച്ചു വന്നതായിരിക്കും എന്നൊക്കെയുള്ള നാട്ടുകാർക്ക് പറയാൻ എന്താണോ പറ്റാത്തത് അതൊക്കെ പറയാം. അതേസമയം അതിനു മുമ്പ് തന്നെ മഹാദേവൻ്റെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിരുന്ന ശ്യാമപ്രസാദിനെ ഒരു വിധത്തിൽ ഭാര്യയും മകനും ഒക്കെ സമാധാനിപ്പിക്കുന്നു. എസ് പിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ച് അവർ പരാതിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരി കയറി വരുന്നത്. ഗൗരിയോട് പല ആവർത്തി ചോദിച്ചിട്ടും ഗൗരി ഒന്നും പറയുന്നില്ല, ഒരേ നിപ്പാണ്. അതാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗൗരി നിന്നത് ഓക്കെയാണ്, ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. പക്ഷേ പലപ്പോഴും ഒന്നും പറയാതെ ഒരു നിപ്പുണ്ട് ഗൗരിക്ക്. ആ ഒരു എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ അങ്ങനെ ഒരു നിപ്പുണ്ട്. പ്രതികരിക്കേണ്ടടുത്ത് ചില സമയത്ത് പ്രതികരിക്കാതിരിക്കുന്ന ഗൗരിയെ കാണാൻ പറ്റാറുണ്ട്. പൊട്ടിക്കരയുന്നുണ്ട്. ആ കരച്ചിലില്ല, എല്ലാവർക്കും സങ്കടം വരുന്നു. എന്താണ് പ്രശ്നം, ആരാ, എന്താണെന്നും അറിയില്ല. അതുമാത്രമല്ല, സ്വന്തം വീട്ടുകാർക്കുള്ളിൽ പോലും ഗൗരിയെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ, പ്രത്യേകിച്ച് മുത്തശ്ശിക്ക് അങ്ങനെ ഒരു തോന്നലാണുള്ളത്. അതൊക്കെ നമ്മൾ ചോദിച്ചറിയണം. അവളെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വിടുമെന്ന് നന്ദിനി പറയുമ്പോൾ പോലും അതൊക്കെ ചോദിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അവൾക്കിനി എന്തെങ്കിലും ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ആ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരുന്നത്. അവർ പെൺകുട്ടിക്ക് അതിൻ്റെ പേരിലൊരു ചീത്ത പേര്, കണ്ടവൻ്റെ കൂടെ പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് പേരദോഷം കേൾക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ അത്രയും ഒരു ചിന്തയിലേക്ക് വരുന്നതും. അല്ലെങ്കിൽ അവൾക്കിനി ഒരു ഭാവി ഉണ്ടാവും, അവൾക്കിനി ഒരു വിവാഹം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെയാണ്. എന്തായാലും ഗൗരിയ്ക്ക് വേറെ ആപത്തും കാര്യങ്ങളും ഒന്നും സംഭവിച്ചിട്ടില്ല. ഉദ്ദേശം ശങ്കറിനെ ഇതിൽ കൊടുക്കുക, ശങ്കറിനോട് ഗൗരിക്ക് എന്നേക്കുമായിട്ടുള്ളൊരു ദേഷ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ധ്രുവൻ വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു ചതി ഏറ്റിട്ടുണ്ട്. ശങ്കറിനോട് വല്ലാത്തൊരു വെറുപ്പും ഇപ്പോൾ ഗൗരിയുടെ ഉള്ളിലുണ്ട്. ശങ്കറിനെ ഒരിക്കലും അവൾ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അത്രമാത്രം വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിലേക്കാണ് കഥ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഇനി നമ്മൾ കഥയിൽ കാത്തിരുന്ന് കാണേണ്ടതും. ശങ്കറിനോടുള്ള ഈ ഒരു ഗൗരിയുടെ വെറുപ്പ് എന്ന് മാറും, ആ ഒരു വെറുപ്പ് മാറി അതൊരു പ്രണയത്തിലേക്ക് എത്തുക എങ്ങനെയാണ്, ഇതിൻ്റെ പിന്നിലെ ധ്രുവൻ്റെ ചതി ശങ്കർ തിരിച്ചറിയുമോ എന്നൊക്കെയുള്ളത്. ശങ്കർ ഒരു അനിയനെ പോലെ കണ്ട് ധ്രുവനെ കൂടെ കൊണ്ട് നടക്കുന്നത് സ്വന്തം കഞ്ഞിയിൽ പാറ്റിയിടുന്നതിന് തുല്യമാണെന്നുള്ളത് മനസ്സിലാക്കുമോ? അതേപോലെ തന്നെ ശങ്കറിന് സ്വന്തം അച്ഛനെ പറഞ്ഞ് തിരുത്താൻ പറ്റുമോ? ഇനിയും ഒരിക്കലും കഴിയില്ല. ആ ഒരു വീട്ടിലേക്ക് ഗൗരിയെ കൊണ്ടുവരാതിരിക്കാമെങ്കിൽ അതാണ് ഏറ്റവും ശങ്കറിന് ഗൗരിയോട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കെന്തോ ഗൗരിയുടെയും ശങ്കറിൻ്റെയും പ്രണയത്തെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാറില്ല. കാരണം വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് തൻ്റെ ഗൗരിയെ കൊണ്ടുവരണം എന്നാണ് ശരിക്കും ശങ്കർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഒരിക്കലും ഗൗരിക്ക് സമാധാനമായിട്ട് ഇവർക്കിടയിൽ ജീവിക്കാൻ പറ്റില്ല. ഗൗരി ജീവിച്ചു വന്നൊരു സാഹചര്യവും അതല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം എന്താണ് പരമ്പരയിൽ നമ്മൾക്ക് വേണ്ടി കാതിരുതി വെച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നാളെ കാണാം, അതുവരെ